ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായി ഇരിക്കുന്നുവല്ലോ അല്ലേ? ഈശോയുടെ കുഞ്ഞുമക്കളെ, വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അതായത്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് വേണം ചെയ്യുവാനായിട്ട്. അപ്പം നമ്മെ തന്നെ കുരിശു വരച്ച്, നമ്മെ തന്നെ വിശദീകരിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും കണ്ണടച്ചേ. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 15, ഉയർത്തെഴുന്നേറ്റ ഈശോ. ഏത് പാഠമാണ് പഠിക്കുന്നത്? പാഠം 15, ഉയർത്തെഴുന്നേറ്റ ഈശോ. അതിനു മുമ്പ് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചേ? എൻ്റെ കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? ആ, ഈശോയുടെ കുരിശു മരണം അല്ലേ. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചത്? ആ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത് എന്ന് പറഞ്ഞാലും ഈശോയുടെ കുരിശുമരണം ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം വരും. കാരണം എന്താ? ഈശോ ഒരുപാട് വേദനകൾ സഹിച്ചു. എന്തൊക്കെ വേദനകളാണ് ഈശോ സഹിച്ചേ? ചമ്മട്ടി കൊണ്ടടിച്ചു, മുഖത്ത് തുപ്പി, മുള്ളുകൊണ്ടുണ്ടാക്കിയ കിരീടം തലയിൽ തറച്ചു, ഗാഗുൽത്ത മലയിൽ കുരിശിൽ കിടത്തി, കൈകളിലും കാലുകളിലും ഒക്കെ ആണികൾ തറച്ചു കയറ്റി, കുരിശിൽ 3 മണിക്കൂർ വേദന സഹിച്ച് ഈശോ കുരിശിൽ മരിച്ചു. ഈശോ അനുഭവിച്ച വേദനകളെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വിഷമം വരും അല്ലേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചതെങ്കിലും ഈശോയുടെ വേദനകൾ എന്നും നമുക്ക് വേദന തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈശോയുണ്ടല്ലോ, നല്ല പവർഫുള്ളാണ്, നല്ല സൂപ്പർ ഹീറോയാണ്. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഗാഗുൽത്ത മലയിൽ കുരിശിൽ ഈശോ 3 മണിക്കൂർ വേദന സഹിച്ച് അവസാനം ഈശോ കുരിശിൽ മരിച്ചു. ആ സമയത്ത് ഈശോയോട് സ്നേഹമുള്ള, ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അവിടെ കൂടിയിരുന്നു. അവരെല്ലാവരും ഒരുപാട് വേദനയോടെ ഇതെല്ലാം കണ്ടു നിന്നു. ആ കൂട്ടത്തിൽ അരിമത്തിയക്കാരനായ യോസേപ്പും യഹൂദ പ്രമാണിയായ നിക്കോദേമോസും ഉണ്ടായിരുന്നു. അവർ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കുവാനുള്ള അനുവാദം ചോദിച്ചു. കൂട്ടുകാർക്ക് കല്ലറ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കല്ലറയിൽ അടക്കുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ? കാണാത്തവരായി ആരും കാണില്ല, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ അടക്കാനുള്ള അനുവാദം നമ്മുടെ അരിമത്തിയക്കാരനായ യോസേപ്പും യഹൂദ പ്രമാണിയായ നിക്കോദേമോസും പീലാത്തോസിൽ നിന്ന് അനുവാദം മേടിച്ചു. കുരിശിൽ നിന്ന് ശരീരം താഴെയിറക്കി തുണി കച്ച കൊണ്ട് പൊതിഞ്ഞ്, കച്ച എന്ന് പറയുമ്പോൾ തുണിയാണ് കേട്ടോ, നല്ല വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയിൽ ഈശോയുടെ ശരീരം അടക്കി പുറത്തു നിന്നും വാതിൽ വലിയൊരു കല്ലുകൊണ്ട് ഉരുട്ടി അടച്ചു വെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് സ്ത്രീകളും ഈശോയ്ക്ക് വേണ്ടപ്പെട്ടവർ, ഈശോനെ ഒത്തിരി സ്നേഹിച്ചിരുന്നവരെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോയെ കല്ലറയിലടക്കി അവരെല്ലാവരും തിരികെ അവരുടെ ഭവനങ്ങളിലേക്ക് പോയി. പിറ്റേ ദിവസം എന്ന് പറയുന്നത് സാബത്ത് ദിവസമാണ്. സാബത്ത് എന്ന് പറയുമ്പോൾ വിശ്രമത്തിൻ്റെ ദിവസമാണ്. ഈശോ മരിച്ചതിൻ്റെ 3-ാമത്തെ ദിവസം, അതായത് ആഴ്ചയുടെ 1-ാമത്തെ ദിവസം അതിരാവിലെ ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും കുറേ കൂട്ടുകാരും കൂടി ഈശോയുടെ കല്ലറയുടെ അടുത്ത് കുറേ സുഗന്ധദ്രവ്യങ്ങളുമായി വന്നു. കൂട്ടുകാർ കണ്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി പള്ളിയിൽ കല്ലറയിലൊക്കെ അടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ തിരികൾ കത്തിച്ചു വെച്ചും
പൂക്കൾ വെച്ചും ഒക്കെ പ്രാർത്ഥിക്കാറില്ലേ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നല്ല സുഗന്ധമുള്ള തൈലങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ മഗ്ദലന മറിയവും കൂട്ടുകാരും അതിരാവിലെ തന്നെ ഈശോയുടെ കല്ലറയുടെ അടുത്തേക്ക് വന്നു. കല്ലറയുടെ അടുത്ത് വന്നപ്പോൾ അവർ പേടിച്ചു പോയി. അവരടുത്ത് വന്നപ്പോഴാണ് അറിയുന്നത് കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അവർ വേഗം ഓടി കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഈശോയെ കിടത്തിയെടുത്ത് ഈശോയെ കാണാനില്ല. അവിടെ ഈശോയുടെ ശരീരം പൊതിഞ്ഞിരുന്ന കച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഇത് നോക്കിക്കേ, ഇതാണ് ഈശോയുടെ കല്ലറ. കണ്ടോ, കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിൽ ഈശോയെ പുതപ്പിച്ചിരുന്ന കച്ച മാത്രമേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും കണ്ടില്ലേ, ഇതാണ് ഈശോയുടെ കല്ലറ. മഗ്ദലന മറിയം കല്ലറയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതൻ, ഒരു മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മുടെ മഗ്ദലന മറിയത്തോട് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ടീച്ചർ പറഞ്ഞില്ലേ നമ്മുടെ ഈശോ സൂപ്പർ ഹീറോയാണ്, പവർഫുള്ളാണെന്നൊക്കെ. ആ ഈശോ മരിച്ചിട്ട് 3 ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൂതൻ പറഞ്ഞു മഗ്ദലന മറിയത്തോട്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരെ ഇത് അറിയിക്കുക. മഗ്ദലന മറിയം ചാടി എഴുന്നേറ്റ് അവൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് പത്രോസിനോടും അവൻ്റെ കൂട്ടുകാരോടും താൻ കല്ലറയുടെ മുമ്പിൽ ചെന്നപ്പോൾ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പത്രോസും അവൻ്റെ കൂട്ടുകാരും ഓടി കല്ലറയുടെ അടുത്തേക്ക് വന്നു. അവർ വന്ന് നോക്കിയപ്പോൾ കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അവർ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഈശോയുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്ന ആ കച്ച മാത്രമേ ഉള്ളൂ. അവർ അകത്ത് കയറി എല്ലാ കാര്യങ്ങളും കണ്ടു. അവർ പുറത്തേക്കിറങ്ങി. അവർ നിരാശയോടെ തിരിച്ചു പോയി. പക്ഷേ നമ്മുടെ മഗ്ദലന മറിയം തിരിച്ചു പോയില്ല. മഗ്ദലന മറിയം ആ കല്ലറയുടെ ചുവട്ടിലിരുന്ന് കരയുവാൻ തുടങ്ങി. അപ്പോൾ കല്ലറയ്ക്കുള്ളിൽ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ മഗ്ദലന മറിയത്തോട് ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്തിനാണ്? അപ്പോൾ മറിയം പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഈശോ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറിയത്തിന് അത് ഈശോയാണെന്ന് മനസ്സിലായില്ല. അവൾ വിചാരിച്ചു അത് തോട്ടക്കാരനാണെന്ന്. അപ്പോൾ ഈശോ ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്തിനാണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നുവെന്ന് എന്നോട് പറയുക, ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഈശോ മറിയം എന്ന് വിളിച്ചു. മറിയത്തിന് മനസ്സിലായി അത് ഈശോയാണെന്ന്. ഗുരു എന്ന് വിളിച്ച് അവൾ ഈശോയുടെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു. ഈശോ പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, ഞാൻ ഇനിയും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നീ എൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് അറിയിക്കുക. മറിയം ഓടി തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പോയി ഈ നടന്ന കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഈശോയുടെ കുരിശുമരണവും ഉയർപ്പും. ഈശോ കുരിശിൽ മരിച്ച് 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഉയർപ്പ് തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഉയർപ്പ് തിരുന്നാൾ ഈസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്ന തിരുനാൾ ഏതാണ്? ഉയർപ്പ് തിരുനാൾ. ഈശോ മരിച്ച് 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. അതിന് മറ്റൊരു പേരാണ് ഈസ്റ്റർ. ഇനി ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആരുടെ മുമ്പിലാണ്? മഗ്ദലന മറിയത്തിൻ്റെ മുൻപിലാണ് ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കൊന്നൊരു വചനം പഠിച്ചാലോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:4. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്നും എന്നെ തിരസ്കരിക്കരുതേ. ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:4. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്നും എന്നെ തിരസ്കരിക്കരുതേ. ഈ വചനം
എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കണം. ഇപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇനി ഒരു പാട്ട് പഠിച്ചാലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 67-ാമത്തെ പേജിലുള്ള പാട്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ് കേട്ടോ, നമ്മുടെ കുർബാനയുടെ ഇടയിൽ പാടുന്ന പാട്ടാണ്. ശ്രദ്ധിച്ചിരിക്കണേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഈ പാട്ട് എൻ്റെ കുഞ്ഞു കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടില്ലേ? അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ പാട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ചൊല്ലിക്കേൽപ്പിക്കണം. ഇതാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ആക്ടിവിറ്റി. അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.